സ്കൂൾ കായികമേളയിൽ 400 മീറ്റർ റിലേ ഫൈനൽ മാത്രം അവശേഷിക്കെ ഹാട്രിക് നേട്ടവുമായി പാലക്കാട്. മറ്റ് ജില്ലകളെ ബഹുദൂരം പിന്തള്ളിയാണ് പാലക്കാട് കിരീടത്തിലേക്ക് കുതിക്കുന്നത്. മത്സരത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിശദാംശങ്ങളുമായി കുന്നംകുളത്തുനിന്ന് ദീപ്തിഷ് കൃഷ്ണചേരുന്നു. ദീപ്തിഷ്, ഇന്ന് അവസാന ദിനമാണ്, അവിടെയും പാലക്കാടിന് മേധാവിത്വം തുടരുന്നു. എന്താണ് ഏറ്റവും ഒടുവിലുള്ള റിസൾട്ടുകൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സ്റ്റാൻലിൻ, 65-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഏറ്റവും ഒടുവിലത്തെ ഫൈനൽ, അതായത് 98-ാമത്തെ ഫൈനലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 4x400 മീറ്റർ റിലേയിൽ സീനിയർ ആൺകുട്ടികളുടെ മത്സരമാണ് നടക്കുന്നത്. സ്റ്റാലിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാടിൻ്റെ ഒരു തേരോട്ടം തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലത്തെ മത്സരങ്ങളിലും പാലക്കാട് മെഡൽ വാരിക്കൂട്ടുന്നത് നമ്മൾ കണ്ടു. സമാനമായ അവസ്ഥ തന്നെയാകാം സാധ്യതയുള്ള ഒരു മത്സരം കൂടിയാണ്. പാലക്കാട് നേരെ പ്രതീക്ഷയുള്ള ഒരു ഇവൻ്റ് കൂടിയാണ് ഏറ്റവും ഒടുവിലത്തെ 4x400 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ മത്സരം. ഇതോടുകൂടി 65-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്, കായികമേളയിലെ മത്സരങ്ങൾക്ക് പൂർണ്ണമായും അവസാനം കുറിക്കുകയാണ്. നിലവിലിപ്പോൾ 27 സ്വർണമാണ് പാലക്കാടിന് സ്വന്തമായിട്ട് ഉള്ളത്. 240 പോയിന്റുമായി അവർ പോയിന്റ് പട്ടികയിൽ കുതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടുപിന്നാലെ മലപ്പുറം 150 പോയിന്റ് ആയി തൊട്ടുപിന്നാലെ മലപ്പുറമുണ്ട്. ഒപ്പം തന്നെ എറണാകുളം 87 പോയിന്റ്, 100 പോയിന്റിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. അതായത് 2-3 സ്ഥാനക്കാരേക്കാൾ ഏറെ മുന്നിൽ എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. ഏതായാലും വളരെ വാശിയേറിയ പോരാട്ടം, ആവേശം നിറഞ്ഞ പോരാട്ടം. അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ജേതാവ് ആരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ അഭിരാമിയുണ്ട്. അഭിരാമി, പാലക്കാടിൻ്റെ ഒരു തേരോട്ടം ഈ മേളയിൽ ഉടനീളം നമ്മൾ കണ്ടു ആദ്യ ദിവസം മുതൽ അവസാന നിമിഷം വരെ. ഇപ്പോഴെങ്ങനെയാണ്, ഇനി അവസാന മത്സരത്തിലേക്ക് കടക്കുകയാണല്ലോ. തീർച്ചയായും ഈ അവസാന മത്സരം കാണുമ്പോഴും പാലക്കാട് ഒട്ടും പിന്നിലല്ല, രണ്ടാമത് തന്നെയുണ്ട്. ഏത് മത്സരം എടുത്താലും ഒരു മെഡൽ പാലക്കാട് സ്വന്തമാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. മാത്രമല്ല 6 മീറ്റ് റെക്കോർഡുകളാണ് ഈ ഒരു കായിക മേളയിൽ പിറന്നത്. അതിൽ 3 പാലക്കാടിൻ്റെ കുട്ടികൾ തന്നെയാണ്. ബിജോയി, അഭിറാം, ജ്യോതിക, ഇവരെല്ലാം തന്നെ പാലക്കാടിൻ്റെ കുട്ടികളാണ്. ഇവരാണ് ഈ മീറ്റ് റെക്കോർഡ് നേടിയത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റ് സ്കൂളുകൾ ഇപ്പോൾ 1 സ്ഥാനത്തെത്തിയ സ്കൂള് ഐഡിയലാണ്, ഐഡിയൽ കടകശ്ശേരി. 2 സ്ഥാനത്തെ കോതമംഗലം മാർബേസിലുണ്ട്. പക്ഷേ ഈ ഈ പട്ടികയിലൊന്നും തന്നെ പാലക്കാട് നിന്നൊരു സ്കൂളില്ല. അത്രയ്ക്കും ഒരു അവരുടെ ആ ഒരു ടീം പവറാണ് ഈ ഒരു കിരീടത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ചെറിയ ഓരോ പാലക്കാട് ജില്ലയിലെ തന്നെ 15-ഓളം ചോദിക്കുകയാണ്, ഏറ്റവും അവസാനം നടന്ന ഫൈനലിലെ വിജയി ആരാണ്? ഓക്കെ, ഏതായാലും സ്കൂൾ തല ചാമ്പ്യനായിട്ടുള്ള പോരാട്ടവും ഇപ്പോൾ തുടരുകയാണ്. ഏതായാലും മത്സരം പൂർത്തിയായിരിക്കുന്നു. അവസാന മത്സരത്തിൽ കോഴിക്കോടിനാണ് സ്വർണം, പാലക്കാടിന് വെങ്കലം, പാലക്കാടിന് വെള്ളി, കോട്ടയത്തിന് വെങ്കലം. ഇങ്ങനെയാണ് ഫലം. ആ അവസാന മത്സരത്തിലും പാലക്കാട് വെള്ളി നേടിയിരിക്കുകയാണ്. കോഴിക്കോടിനാണ് സ്വർണം. 4x400 മീറ്റർ റിലേയിൽ സീനിയർ ആൺകുട്ടികളുടെ മത്സരം പൂർത്തിയായിരിക്കുന്നു. ഇതോടുകൂടി 65-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൻ്റെ കായികമേളയുടെ അവസാന മത്സരവും പൂർത്തിയായിരിക്കുകയാണ്. അവസാന മത്സരത്തിനും തിരശീല വീണിരിക്കുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ 98 ആകെ ഉണ്ടായിരുന്നു, 98 ഇവൻ്റുകളായിരുന്നു, 98 ഫൈനലുകളായിരുന്നു. ആ 98-ാമത്തെ ഫൈനലാണ് ഇവിടെ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. മത്സരത്തിലുടനീളം, ഈ മേളയിലുടനീളം പാലക്കാടിൻ്റെ ഒരു ആധിപത്യം നിലനിന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും അവസാന മത്സരത്തിലും അവർ വെള്ളി മെഡൽ നേടിയിരിക്കുകയാണ്. ദീപ്തിഷ, ഏതായാലും ഇനിയൊരു ഫൈനൽ കണക്കുകളിലേക്ക് കടക്കുന്ന സമയമാണല്ലോ. ഒരു ടോട്ടൽ മെഡൽ എത്രയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? സ്റ്റാലിൻ, ചോദ്യം വ്യക്തമല്ല. ദീപ്തിഷ, മത്സരങ്ങളെല്ലാം പൂർത്തിയായല്ലോ, ഇനിയിപ്പോൾ ഏതായാലും കണക്കുകളിലേക്ക് തിരിയുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ടോട്ടൽ മെഡലുകളുടെ എണ്ണം ജില്ല തിരിച്ചുള്ളത്, അതായത് ആദ്യ 3 സ്ഥാനങ്ങളിൽ വന്നവരുടെ കണക്കുകൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ? ഇരുപത്തിയേഴ് സ്വർണമാണ് പാലക്കാടിന് ഉള്ളത്. 25 വെള്ളി, അതുപോലെ തന്നെ 11 വെങ്കലം എന്നിങ്ങനെയാണ് പാലക്കാടിൻ്റെ ഒരു നേട്ടം. അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെയും അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെയും സ്വർണ്ണ മെഡൽ നേട്ടം, അത് എത്രയാണ് എന്നുള്ളത് കുറച്ചുകൂടി അപ്ഡേഷനുണ്ട്. ആ അപ്ഡേഷൻ കൂടി വരേണ്ടതുണ്ട്. ഏതായാലും 27 സ്വർണവും 25 വെള്ളിയും
പതിനൊന്ന് വെങ്കലവുമാണ് പാലക്കാടിൻ്റെ ആകെയുള്ള സ്വർണ്ണ നേട്ടമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കും. പോയിൻ്റ് 230ലധികം, അതായത് 240ലധികം വരുന്നുണ്ട്. അത് കൃത്യമായി കണക്ക് കൂട്ടണം. പ്രത്യേകിച്ച് വെങ്കലം അടക്കമുള്ള മെഡലുകൾ പല മത്സരങ്ങളിൽ വന്നിട്ടുണ്ട്. വെങ്കലത്തിന് ഒരു പോയിൻ്റ് ആണുള്ളത്, സ്വർണത്തിന് 5 പോയിൻറ്റും വെള്ളിക്ക് 3 പോയിൻറ്റുമാണ് ലഭിക്കുക. ആ മെഡലുകൾ അതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ഏതാണ്ട് 250ലേക്ക് ഈ പോയിൻ്റ് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 2022 262 പോയിൻ്റായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഏതായാലും അതിനോട് അടുക്കും എന്നുള്ളതായിരുന്നു അല്പസമയം മുമ്പ് പാലക്കാട് ജില്ല വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും അതിലേക്ക് ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ് അവർ പറഞ്ഞതുപോലെ എന്ന് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ദീപ്തിഷ, സ്കൂളിൽ ചാമ്പ്യൻഷിപ്പ് ഐഡിയൽ കടകശ്ശേരിക്ക് തന്നെയാണോ? ദീപ്തിഷ കേൾക്കാമോ? സ്കൂൾ ചാമ്പ്യന്മാർ ഐഡിയൽ കടകശ്ശേരി തന്നെയല്ലേ? സ്കൂൾ ചാമ്പ്യന്മാർ നിലവിൽ ഐഡിയൽ കടകശ്ശേരി തന്നെയാണ് എന്ന് പറയാം. മലപ്പുറത്തെ ഐഡിയൽ സ്കൂൾ തുടക്കം മുതൽ തന്നെ മാർബേസിലുമായി ഇഞ്ചോടിഞ്ചി ഏറ്റുമുട്ടിയ ഐഡിയൽ കടകശ്ശേരി അവർ തന്നെയാണ് ചാമ്പ്യന്മാർ. ഏതായാലും അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ടതുണ്ട്. മാർബേസിൽ കോതമംഗലവുമായി ഇഞ്ചോടിഞ്ചി അവർ ഉടനീളം പോരാടി. പ്രത്യേകിച്ച് ഇന്ന് അവസാന നിമിഷം, അവസാന ദിനത്തിൽ മേള അവസാനിക്കുമ്പോൾ ഒരു പോയിന്റ് വ്യത്യാസം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. ഐഡിയലിന് 47 പോയിന്റും മാർബേസിൽ കോതമംഗലത്തിന് 46 പോയിന്റും ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് അവസാന നിമിഷം വരെ അവർ പോരാടിയിരുന്നത്. അതിലുള്ള കുട്ടികളൊന്നും തന്നെ ഇപ്പോൾ അവസാന ഇവന്റുകളിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ മത്സരത്തിൽ മാറ്റമില്ല. ഐഡിയൽ കടകശ്ശേരി തന്നെയാണ് ചാമ്പ്യൻ, സ്കൂൾ തല ചാമ്പ്യൻ എന്ന് പറയാം. ഏതായാലും അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. അതിനുശേഷം തന്നെ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു.